വിവാഹിതർ അനുഭവിക്കുന്ന വിഷമതകൾ അനുഭവസ്ഥർക്കല്ലേ അറിയാവൂ, പ്രത്യേകിച്ചും വിശേഷ ദിവസങ്ങളിൽ. ദാ ഒരു വിഷു ആഘോഷിച്ചതിന്റെ കഥയാണ് വിഷു കൈനീട്ടം. വരട്ടുചൊറി കുത്തുന്ന മാതിരി നേരിയ ഒരു രസത്തോടെ അന്നത്തെ പത്രത്തിൽ വന്ന വിവാഹ വാർത്ത മുഴുവൻ വായിച്ചു. അതിനും പുറമേ ഇന്ന് വിവാഹിതരാകുന്നു എന്ന തലക്കെട്ടിൽ ഫോട്ടോ സഹിതം സാക്ഷ്യപ്പെടുത്തിയ നവദമ്പതികളുടെ ചന്തവും നോക്കിയിരുന്നപ്പോൾ അകലെ ഇരിക്കുന്ന ആരോടോ ചോദിക്കുന്ന അത്ര ഉച്ചത്തിൽ പിറകിൽ നിന്നൊരു ചോദ്യം, നമുക്ക് വിഷുവിന് വീട്ടിൽ പോകണ്ടേ എന്ന്. ഞാൻ തിരിഞ്ഞു നോക്കി. ധർമ്മതാരങ്ങൾ ചുണ്ടിൽ ചിരിയും ചൂടി പ്രഥമരാത്രി കഴിഞ്ഞുള്ള ആദ്യ പ്രഭാതത്തിലെ മാതിരി വീളാമുഖിയായി നിൽക്കുകയാണ്. ഞാനത് കേട്ടതായും കണ്ടതായും നടിച്ചില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ വർഷം ആദ്യം വരുന്ന എല്ലാ വിശേഷ ദിവസങ്ങളിലും ഭാര്യാസഹിതനായി ഭാര്യാഗ്രഹത്തിലേക്ക് വെച്ച് കെട്ടി പോകുക എന്നൊരു ചടങ്ങുണ്ട്. എൻ്റെ കല്യാണം നടന്നത് മീനമാസത്തിലെ തിരുവാതിര നാളിലാണ്. ആ മാസത്തിൽ വേറെ വിശേഷ ദിവസമൊന്നും ഇല്ലാഞ്ഞത് ഭാഗ്യം. മീനത്തിൻ്റെ തുമ്പത്തും മേടത്തിൻ്റെ തുടക്കത്തിലുമായി വിഷു എന്ന ഒരു വിശേഷ ദിവസം വന്ന് കാലം നീട്ടിയിരിപ്പുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന വിഷുവ ഒന്നുകൂടി ഭാര്യ ഓർമ്മിപ്പിച്ചു. ഭാര്യ പറയുന്നതെന്തും അനുസരിച്ച് പോകുന്ന ദുർബലമായൊരു കാലയളവുണ്ട്. അതിൻ്റെ മുന്നിക്ക് നിന്നുകൊണ്ടാണ് ധർമ്മതാരങ്ങളുടെ ഈ അറിയിപ്പ്. ഇനി ഒരു ദിവസമേ ഉള്ളൂ വിഷുവിന്. അന്ന് അത്താഴം ഉണ്ടുകൊണ്ടിരുന്നപ്പോൾ ഭാര്യ ഓർമ്മിപ്പിച്ചു, നാളെ രാവിലെയാണ് പോകേണ്ടത്, അച്ഛനും അമ്മയും പിള്ളേരും ഒക്കെ നമ്മെ കാത്തിരിക്കും, പോകാമെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും വയറ്റിന് ഒമ്പതാം ഉത്സവമാണ്, കല്യാണത്തിന് വായ്പ വാങ്ങിയ രൂപ കുറേ കൊടുത്തു തീർക്കാനുണ്ട്, കൈവശം രൂപയൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ വിഷു ഒന്ന് പൊടി പൊടിക്കണം, എങ്കിലേ ആ വീട്ടുകാർക്ക് മരുമകനെ പറ്റി ഒരു മതിപ്പുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലെ ഭാര്യയ്ക്ക് സ്വന്തം വീട്ടുകാരുടെയും അയൽക്കാരുടെയും മുന്നിൽ ഞെളിഞ്ഞ് നിൽക്കാനൊക്കും. പണത്തിന് പ്രയാസമുണ്ടെന്ന് ഭാര്യയോട് പറയാനൊക്കുമോ? ആവശ്യാനുസരണം നോട്ടടിച്ചെടുക്കാനുള്ള ഒരു കമ്മട്ടത്തെ കല്യാണം കഴിച്ച മട്ടിലാണ് ഭാര്യയുടെ ഭാവം. ഒരു നാലഞ്ച് മാസമെങ്കിലും കഴിയാതെ പണത്തിൻ്റെ പ്രയാസത്തെപ്പറ്റി സൂചിപ്പിച്ചാൽ തകരുന്നത് എൻ്റെ അഭിമാനമാണ്. അതുടഞ്ഞാൽ പിന്നെ കൂട്ടിവെച്ച് പശ കൊണ്ട് ഒട്ടിക്കാൻ പറ്റുമോ? പണം വരും പോകും, പുതുമണവാളൻ എവിടെയും തോൽക്കാം, പക്ഷേ പുതുമണവാട്ടിയുടെ മുന്നിൽ തോൽക്കാൻ പറ്റുമോ? പണമുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് പെണ്ണുങ്ങൾക്ക് അറിയാൻ വയ്യ. അവർക്ക് കണ്ണുമടച്ചിരുന്ന് കണക്ക് കൂട്ടി പറഞ്ഞാൽ മാത്രം മതി, എത്ര വേണമെങ്കിലും പ്രസവിക്കാൻ മാത്രം അവർക്കറിയാം. അക്കാര്യത്തിൽ മാത്രമേ പുരുഷൻ അവരുടെ മുന്നിൽ തോറ്റുപോയിട്ടുള്ളൂ. വിഷുവിന് എങ്ങനെയും അവിടെ പോകാമെന്ന് വയ്ക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായി വരുന്ന കറുത്തവാവ്, ആദ്യത്തെ വെളുത്തവാവ്, ആദ്യത്തെ ഏകാദശി, ആദ്യത്തെ ഇടവപ്പാതി തുടങ്ങിയ വിശേഷങ്ങൾക്കൊക്കെ ഭർത്താവോടൊന്നിച്ച് സ്വന്തം വീട്ടിൽ പോകാനുള്ള പെണ്ണുങ്ങളുടെ ഉത്സാഹം ഒന്ന് വേറെ തന്നെയാണ്. രണ്ടാമത്തെ വിഷുവിനും രണ്ടാമത്തെ ഓണത്തിനും രണ്ടാമത്തെ ശിവരാത്രിക്കുമൊക്കെ ആകുമ്പോൾ അംഗസംഖ്യ വർദ്ധിച്ചെങ്കിലോ എന്ന് കരുതിയാവാം ആദ്യം വരുന്ന വിശേഷ ദിവസത്തിനൊക്കെ കയറി പെണ്ണുങ്ങൾ ഈ പിടിപിടിക്കുന്നത്. വിവാഹം കഴിച്ചതൊരു അബദ്ധമായി പോയി എന്ന് പുരുഷന് തോന്നിത്തുടങ്ങുന്ന ആദ്യ പടികളാണിതൊക്കെ. വിഷുവിന് നാൾ രാവിലെ മുതൽ വീട്ടിൽ പോകാനുള്ള ഒരുക്കമാണ് ഭാര്യ. കോടിമണം മാറാത്ത കല്യാണസാരിയും ചുറ്റി ആരുടെ വീരാ പോരിന് വാടാ എന്ന മട്ടിൽ നെഞ്ചും വിരിച്ച് നടക്കുന്ന ഭർത്താവോടൊന്നിച്ച് സ്വന്തം വീട്ടിലേക്ക് ചെന്ന് കയറാനുള്ള ത്വര, ആ ഒരുക്കത്തിൽ ഞാൻ കണ്ടു. ഞാനാകെ പരുങ്ങുകയാണ്. ഒരു രൂപ പോലും കൈവശമില്ല. ഇല്ലെന്ന് ഭാര്യ അറിയുന്നത് നാണക്കേടാണ്. ആദ്യത്തെ വിഷുമഹോത്സവം ആഘോഷിക്കാൻ വേണ്ടി ആരും അറിയാതെ ഒരു സ്നേഹിതനോട് 200 രൂപ വായ്പ വാങ്ങി. എത്ര രൂപയുടെ ഏക്കത്തിലാണ് യാത്രയെന്ന് ഭാര്യ ചോദിച്ചില്ല, ഞാനൊട്ട് പറഞ്ഞുമില്ല. തുക പറയാനൊക്കുമോ? കന്നിനെ കയം കാണിക്കുന്നത് പോലെയാണ് പെണ്ണുങ്ങളോട് കൈവശമുള്ള കാശ് എത്രയെന്ന് അറിയിക്കുന്നതും. പുറപ്പെടുന്നതിന് മുമ്പായി ഭാര്യയുടെ വക മറ്റൊരറിയിപ്പ് കൂടി. ആദ്യമായി വിഷുവിന് ചെല്ലുമ്പോൾ നവവധുവിൻ്റെ അമ്മയ്ക്ക് കോടി വാങ്ങി കൊടുക്കണമത്രേ. അവിടുത്തെ നാട്ടുനടപ്പ് അങ്ങനെയാണ്. ഈശ്വരോ രക്ഷതു, കരക്കാർക്ക് മുഴുവൻ കൂടി ഞാൻ കോടി വാങ്ങി കൊടുക്കണമെന്ന് ശഠിക്കാഞ്ഞത് ആരുടെ നേരോ എന്തോ. ഒരു പുടവയും നേരിയതും അടുത്ത കടയിൽ നിന്ന് കടം വാങ്ങി. ഞാനും ഭാര്യയും കൂടി പുറപ്പെട്ടു. തിരുവല്ലായിലാണ് വീട്. അവിടെ ബസ് ഇറങ്ങിയപ്പോൾ ഭാര്യ പറഞ്ഞു,
പിള്ളേർക്ക് കുറച്ച് ചോക്ലേറ്റ് മേടിക്കണം. നമ്മളെ കാണുമ്പോഴേ എല്ലാവരും കൂടി ഓടി വന്ന് തോളെ ചാടി കയറും. ജീവിതത്തിൽ ഇന്നോളം സ്വന്തം ചെലവിൽ ഒരു ചോക്ലേറ്റ് വാങ്ങി തിന്നിട്ടുള്ള കൂട്ടത്തിലല്ല ഞാൻ. എങ്കിലും ഭാര്യയുടെ തിരുവായി കെതിർവായി ഉണ്ടോ? സഹോദരങ്ങൾ കൂടുതലുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെയായി എന്ന് അറിയിക്കുന്ന മട്ടിൽ ധർമ്മതാരങ്ങളൊന്നും അന്തഹസിച്ചു. ഞങ്ങൾ വീട്ടിലേക്കുള്ള നടപ്പാതയിൽ കയറി. ഞങ്ങളെ കണ്ട ഉടനെ ഭാര്യയുടെ സഹോദരങ്ങളായ കുട്ടികൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. മൂന്ന് നാല് അളിയ കുഞ്ഞുങ്ങൾ ഓടി വന്ന് എൻ്റെ രണ്ട് കൈയിലും നരിച്ചീറിനെ പോലെ പിടിച്ചു തൂങ്ങി. കൈത്തണ്ടിൽ പിടികിട്ടാതെ നിരാശനായ ഒരു കരപ്പനളിയൻ എൻ്റെ ടെറിക്കോട്ടൺ ഷർട്ടിൽ കടിച്ച് ഞാൻ ആധിപത്യം സ്ഥാപിച്ചു. അതോടെ എൻ്റെ പുതിയ ഷർട്ടിൻ്റെ തോൾഭാഗം അറുത്തു മുറിച്ചതുപോലെ കീറി തൂങ്ങി. മുൻവശത്തെ ബട്ടൺ പൊട്ടിപ്പോവുകയും ചെയ്തു. എടാ കുട്ടിത്തേവാങ്കമേ, നിനക്ക് വേറെങ്ങും തൂങ്ങാനിടം കിട്ടിയില്ലേ എന്ന് അവനോട് പറയാനൊക്കുമോ? ബന്ധം പറഞ്ഞാൽ അളിയനാണ്. അല്ലെങ്കിൽ ചത്ത എലിയെ എടുത്തെറിയുന്നത് പോലെ അവൻ്റെ കാലിൽ പിടിച്ച് ഞാൻ ഒരു ഏറെറിഞ്ഞേനെ ഗണ്ണാന്തം. പുഴു ദേഹത്ത് കയറി ഇഴയുന്നത് പോലുള്ള ഒരു ഈർച്ച. അളിയവൃന്ദമാണ് ബാധിച്ചിരിക്കുന്നത്. പ്രതിഷേധിച്ച് അവയെ തൂത്തെറിയാനൊക്കുമോ? ഞാൻ തിരിഞ്ഞു നോക്കി. ഭാര്യയുടെ തോളിലും സാരിത്തുമ്പിലും എല്ലാം ഊത്തയ്ക്ക് വീശിയ വലയിൽ മീൻ കോർത്ത് കിടക്കുന്നത് പോലെ കുറേ എണ്ണം തൂങ്ങിക്കിടപ്പുണ്ട്. പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അവളുടെ പേരും നാളും വയസ്സും ചോദിച്ച കൂട്ടത്തിൽ നിലവിൽ എത്ര ആങ്ങളമാരും സഹോദരികളും ഉണ്ടെന്ന് ചോദിക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ അനുഭവിക്കുകയല്ലാതെ പോയ വിദ്യ ആന പിടിച്ചാൽ തിരികെ വരുമോ? തിണ്ണയിലേക്ക് കാലുകുത്തിയ എൻ്റെ കയ്യിൽ നിന്നും കടലാസ് പൊതി അഞ്ചാറ് വയസ്സുള്ള ഒരു പയ്യൻ പരുന്ത് കോഴിക്കുഞ്ഞിനെ എന്നോണം റാഞ്ചിക്കൊണ്ടൊരു ഓട്ടം. അവനും അളിയഗണത്തിൽപ്പെട്ട അംഗമായിരിക്കുമോ എന്ന് ആർക്കറിയാം. അവൻ ഓടുന്നത് കണ്ട് പോക്കറ്റടിക്കാരൻ്റെ പിറകെ എന്ന പോലെ ആക്രമണാസന്നാഹത്തോടെ മറ്റൊരു സംഘം വെച്ച് പിടിച്ചു. അവർ വീടിന് വലം വയ്ക്കുകയാണ്. അവൻ്റെ മൂത്ത സഹോദരങ്ങൾ അവനെ പിടികൂടി മറിച്ചിട്ട് ചോക്ലേറ്റുകൾ അവിടെ ചിതറിച്ചു. വീണ പയ്യൻ്റെ കാലിൻ്റെ മുട്ട് പൊട്ടി ഉപ്പേരി വട്ടപ്പാട് തൊലി നഷ്ടപ്പെട്ടിട്ടും ആ ചോക്ലേറ്റ് കൊതിയൻ അത് വകവെച്ചില്ല. അഞ്ചു ആറും ചോക്ലേറ്റ് വീതം ആ തീറ്റിക്കുന്തങ്ങൾ വായിൽ കുത്തി തിരുകി നുണഞ്ഞു. കിട്ടാത്ത രണ്ട് കുട്ടികൾ വാകീറി കരയാനും തുടങ്ങി. കരഞ്ഞ് കണ്ണു വീർത്ത ഒരു കുട്ടിയെ എടുത്ത് എളിയിൽ വെച്ചുകൊണ്ട് ഭാര്യ അവനെ ആശ്വസിപ്പിക്കാൻ എന്നോണം എന്നോട് പറഞ്ഞു. പിന്നെ ശശിക്ക് ചോക്ലേറ്റ് കിട്ടിയില്ല, കുറേ ചോക്ലേറ്റ് കൂടെ മേടിപ്പിക്കുക. അന്തസ്സിനൊട്ടും കുറയ്ക്കാത്ത മട്ടിൽ അവളുടെ അച്ഛനും അമ്മയും കേൾക്കുകയാണ് അങ്ങനെ പറഞ്ഞത്. ഞാനൊരു അഞ്ച് രൂപ നോട്ടെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ അതും മേടിച്ചുകൊണ്ട് അസ്ത്രം പോലൊരു പാച്ചിൽ. ചോക്ലേറ്റ് കിട്ടാത്ത കുട്ടികൾ വെടിക്കെട്ടിന് വാണം വിടുന്നത് പോലെ ഒന്നിന് പിറകെ ഒന്നായി അവനെ അനുഗമിച്ചു. എൻ്റെ ഭാര്യ നീലോൽപലാക്ഷിയാണ് മൂത്തവൾ. ഭാര്യയുടെ ഇളയവരായി വിവാഹചിന്തയിലേക്ക് മനസ്സ് ചാഞ്ഞു തുടങ്ങിയ ഹാഫ്സാരിക്കാരിയായ കുസുമകുമാരി മുതൽ കരപ്പന് കഷായം കുടിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുക്കുട്ടം വരെ ഏതാണ്ട് 9 പേരുണ്ട്. 9 സംഖ്യ താമസം പിന്നെ ആ പത്താക്കാരുള്ള മട്ടിലാണ് വയറും മിന്നിക്കുള്ള അമ്മായിയമ്മയുടെ നില. ആദ്യ വിഷുവിന് ചെന്ന എനിക്ക് ഭാര്യയും അമ്മായിയമ്മയും കൂടി പലഹാരസഹിതം കാപ്പി മുന്നിൽ കൊണ്ടുവച്ചു. വിഷുവിനുണ്ടാക്കിയ കുമ്പിളപ്പം നഗ്നമായ പരുവത്തിൽ കുടുംബാസൂത്രണത്തിൻ്റെ ഖനീഭവിച്ച ചിഹ്നം പോലെ പാത്രത്തിലിരിക്കുന്നു. അതിലൊരെണ്ണം എടുത്ത് അതിൻ്റെ മൂല നോക്കി ഞാനൊരു കടി കടിച്ചു. തടി കൊണ്ടുണ്ടാക്കിയ മാതിരിയുള്ള കടുപ്പം. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോക്ലേറ്റ് നിന്ന് വയറ് വീർത്ത പിള്ളേർ അവർക്ക് ചോക്ലേറ്റ് കിട്ടിയില്ലെന്ന് വ്യാജമായ പ്രസ്താവനയോടുകൂടി എന്നെ വന്ന് വട്ടമിട്ടു. ഒട്ടുനേരം കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രനും ശാരദയും കൂടി ഭാര്യയുടെ അടുത്ത് എന്ന് പറഞ്ഞു. ചേച്ചി, ചേട്ടനോട് പറ, ഞങ്ങൾക്ക് വിഷുക്കൈ നീട്ടാൻ തരാൻ. എല്ലാവരും തന്നല്ലോ, നിങ്ങൾ എന്ന് ചോദിക്ക, തരും. ഭാര്യ ആ പിള്ളേരെ എൻ്റെ അടുക്കലേക്ക് തള്ളിവിട്ടു. ആ കുട്ടിജാഥ സംഘടിതമായി എന്നെ സമീപിച്ചു. എന്നെ കടിക്കാനെത്തിയ കട്ടെറുമ്പുകളെ ഞെരടി എറിയാനുള്ള അരിശം എനിക്കുണ്ടായി. ധനശേഖരണാർത്ഥം എൻ്റെ മുന്നിൽ പറ്റം പറ്റമായി നിൽക്കുന്ന ആ മൗനജാഥായുടെ വക നിവേദനം സമർപ്പിക്കുവാനെന്നോണം ഭാര്യ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. വിഷുക്കൈനീട്ടത്തിന് പിള്ളേർ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? എൻ്റെ ഷർട്ട് കീറിയതിൻ്റെയും ബട്ടൺ പൊട്ടിപ്പോയതിൻ്റെയും അരിശം കെടാതെ കിടക്കുമ്പോഴാണ് ഭാര്യയുടെ ആ ചോദ്യം.
തൻ്റെ ഭർത്താവ് പണക്കാരനും ധൂർത്തനും ഉദാരമതിയും ഒക്കെയാണെന്ന് വീട്ടുകാർ അറിയുന്നതാണ് ഭാര്യയുടെ ഗമ. വീണ്ടും പറഞ്ഞു, പിള്ളേർ വിഷുക്കൈനീട്ടത്തിന് നിൽക്കുക, കൊടുക്ക്. ഇതറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ കൊടുത്തേനെയല്ലോ എന്ന ഭാവത്തിൽ ഞാൻ പേഴ്സെടുത്തു. ചെറിയ നോട്ടൊന്നുമില്ല, എല്ലാ 5 രൂപ നോട്ടുകളാണ്. ആ ബാലസൈന്യത്തിന് കൈനീട്ടം കൊടുക്കേണ്ടി വരുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നാഴീരി നാഴി 10 പൈസത്തൊട്ട് കൂടി ഞാൻ കൊണ്ടുവന്നേനെ. നോട്ട് ഇനിയും മാറാൻ വിടുന്നത് നാണക്കേടല്ലേ. ഞാൻ പേഴ്സ് തുറന്നതോടൊപ്പം പിള്ളേരും വാ പൊളിച്ചു. ചോറ് കൊടുക്കാൻ നേരത്ത് കുഞ്ഞു വാ പൊളിക്കുന്നത് കണ്ട് അമ്മയും വാ പൊളിക്കുന്നത് പോലെ. തൻ്റെ മക്കൾക്ക് പ്രിയപ്പെട്ട മരുമകൻ ആദ്യത്തെ വിഷുവിന് കൈനീട്ടം കൊടുക്കുന്നത് കണ്ട് കണ്ണുകുളിർക്കാൻ വേണ്ടി ഭാര്യയുടെ അച്ഛനും അമ്മയും തിണ്ണയിൽ വന്ന് നിൽക്കുകയാണ്. ഒടുവിൽ അവരും കൈനീട്ടത്തിന് വേണ്ടി കൈനീട്ടുമോ എന്തോ. അവർ കൂടി മരുമകൻ്റെ ധാരാളിത്തം കണ്ടോട്ടെന്ന മട്ടിൽ ഞാൻ പിള്ളേർക്ക് 5 രൂപ വീതം കൊടുത്തു. ഒരു നൃത്തം കാണുന്നത്ര ആഹ്ലാദത്തോടെ ഭാര്യ ആ ചടങ്ങ് കണ്ട് മന്ദസ്മിതം തൂവുകയാണ്. അത് കണ്ടപ്പോൾ, എടാ വേതാളങ്ങളെ, നിങ്ങളൊക്കെ ഈ കാശ് കൊടുത്ത വല്ല വിഷവും മേടിച്ച് തിന്ന് എന്ന് മനസ്സിൽ ഞാൻ പറഞ്ഞുപോയി. കളത്തിൽ നിന്നും പദമളന്നു കിട്ടിയ കൊയ്ത്തുകാരെപ്പോലെ കൈനീട്ടം കിട്ടിയ കുട്ടികൾ സ്ഥലം വിട്ടു. ഭാര്യ എൻ്റെ ദാനശീലത്തെ അഭിനന്ദിക്കാനെന്ന ഓണം എൻ്റെ അടുക്കൽ വന്ന് നിന്നു. എത്രയും വേഗം അവിടെ നിന്ന് പിരിഞ്ഞില്ലെങ്കിൽ പേഴ്സ് കാലിയായത് തന്നെ. കൈനീട്ടം വാങ്ങിയ അളിയ കുഞ്ഞുങ്ങൾ ആഹ്ലാദ വാർത്ത തൊട്ടടുത്ത വീട്ടിൽ കൊണ്ടു കൊളുത്തി. ആ വീട്ടിൽ നിന്നും 2 കുട്ടികൾ ഓടി വന്ന് എൻ്റെ നേരെ കൈതീട്ടിയിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്കൂടെ താവിഷ് കൈനീട്ടം. ഏതാണ് ഈ ജന്തുക്കൾ എന്ന് ചോദിക്കുന്ന മട്ടിൽ ഞാൻ ഭാര്യയെ ഒന്ന് നോക്കി. ഭാര്യയെ അറിയിച്ചു, അയ്യോ അമ്മാവൻ്റെ മക്കളാണ് അവർ, നമുക്ക് ഇടങ്കണ്ണും വലങ്കണ്ണും തമ്മിൽ വല്ലോ ഭേദവും ഉണ്ടോ, അവർക്കും കൊട. ഈ വിവാഹബന്ധം ആദ്യത്തെ വിഷുവോടെ ഇവിടെ വെച്ച് തന്നെ ഒഴിഞ്ഞാലോ എന്ന് ആലോചിച്ചുകൊണ്ട് അല്പസമയം ഞാൻ മൗനമായിരുന്നു. പേഴ്സെടുത്ത് 5 രൂപ വീതം കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ആ അമ്മാവൻ്റെ മക്കളുടെ തലയ്ക്കും എറിഞ്ഞു. പിള്ളേരെ, ഈ ചേട്ടൻ വലിയ പണക്കാരനാ എന്ന് പറയുന്ന മട്ടിൽ ഭാര്യ അവരെ ഒന്ന് നോക്കി. അവരുടെ തന്ത പോലും 10 പൈസയിൽ കൂടുതൽ അവർക്ക് കൈനീട്ടം കൊടുത്തു കാണുകയില്ല. എടീ ശവമേ, ഇനി എൻ്റെ അടുക്കലേക്ക് വല്ലവരെയും പറഞ്ഞയച്ചാൽ അതിൻ്റെയൊക്കെ കാലിൽ പിടിച്ച നിലത്തടിക്കും, പറഞ്ഞേക്കാം എന്ന് പുതുമണവാളനായി എനിക്ക് പറയാൻ പറ്റുമോ? അതിനിടയിൽ ഞാൻ വായ്പ വാങ്ങിക്കൊണ്ട് പോയ രൂപ കൈനീട്ടമായി വാങ്ങിയ കുട്ടികൾ പടക്കം വാങ്ങിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് രസിക്കുകയാണ്. ഓരോ ഏറുപടക്കം പൊട്ടിക്കുമ്പോഴും അതെൻ്റെ നെഞ്ചത്തെറിഞ്ഞ് പൊട്ടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പടക്കം പൊട്ടിക്കുന്നത് കണ്ടും കേട്ടും തൂണും ചാരി നിന്ന് രസിക്കുകയാണ് ഭാര്യയും അമ്മായിയച്ഛനും അമ്മായിയമ്മയും. ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന വിവരമറിഞ്ഞ് 2 പേർ കൂടി അവിടെ വന്നു, അലക്കുകാരിയും സ്ഥലത്തെ ക്ഷുരകനും. അവർ ഒരു മര്യാദ കാണിച്ചു. കൈനീട്ടത്തിനു വേണ്ടി കൈനീട്ടിയത് ഭാര്യയുടെ നേരെയാണ്. ഭാര്യ അവരോടൊന്നും മിണ്ടാതെ അവരെയും കൂട്ടിച്ച് എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തി, ദേണ്ടേ ഇവരൊക്കെ നിങ്ങളെ കണ്ടിട്ടില്ല, കാണാൻ വന്നതാ. അവർ എൻ്റെ നേരെ നോക്കി ശ്രീകോവിൽ നടയിൽ നിന്ന് തൊഴുന്ന മാതിരി കൈകൂപ്പി നിന്നിട്ട് പറഞ്ഞു, സാറിവിടെ വന്ന് കൂടിയത് ഞങ്ങളുടെയൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. ആശയം മനസ്സിലായതോടെ അധികം പുകഴ്ത്തലിന് സമയം കൊടുക്കാതെ 5 രൂപ വീതം അവർക്കും കൊടുത്തു. മൂക്കോളം മുങ്ങിയാൽ പിന്നെ 3 ആളോ 4 ആളോ നോക്കാനുണ്ടോ? അവർ എനിക്കും ഭാര്യയ്ക്കും അടുത്ത തലമുറയ്ക്കും ദീർഘായുസ് നേർന്നുകൊണ്ട് പതുക്കെ പിരിഞ്ഞു. അവർക്ക് 3 രൂപ വെച്ച് കൊടുത്താൽ പോരായിരുന്നു, പണമുണ്ടെന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് ധാരാളിച്ചാലോ? ഭാര്യയുടെ ഉപദേശമാണ്. ഒരു ചവിട്ട് വെച്ച് കൊടുക്കാനുള്ള അരിഷമുണ്ടായെങ്കിലും അത് ആ വീട്ടിൽ ചെന്നിട്ടാവട്ടെ എന്ന് അവധിക്ക് വെച്ചു. ഇനിയും വല്ലവരും വലിഞ്ഞു കയറി വരുമോ എന്തോ. കൊണ്ടുവന്ന രൂപ ഏതാണ്ട് തീരാറായ മട്ടാണ്. തിരികെ വീട്ടിൽ പോകുന്നത് എങ്ങനെയെന്നായി എൻ്റെ ചിന്ത. യാത്ര ചെലവിന് രൂപ ഇല്ലെന്ന് ഭാര്യയോടും ഭാര്യ വീട്ടുകാരോടും പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഭാര്യയുടെ അനുജത്തി സരോജനി ഒരു കടലാസ് പൊതിയും പിടിച്ചുകൊണ്ട് അതിലെയെല്ലാം തുള്ളി നടന്ന് പാടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്ക് 11 രൂപ വിഷുക്കൈനീട്ടം കിട്ടിയല്ലോ, ഞാനിത് ആർക്കും തരികയല്ലേ, ഞാനിത് കുടമേ അടിക്കുമല്ലോ. അത് കേട്ടതോടെ ആ പെങ്കൊച്ചിനെ ഞാൻ പതുക്കെ നോട്ടമിട്ടു. പലരും കൊടുത്ത വിഷുക്കൈനീട്ടത്തിൻ്റെ സമാഹാരമാണ് 11 രൂപ. അതിൽ 5 ഞാൻ കൊടുത്തതും. സന്ധ്യ കഴിഞ്ഞപ്പോൾ അവൾ ആ കടലാസ് പൊതി ഒരലമാരയുടെ പൊക്കത്ത്
കഴുത്തിൽ ഒരു മൂലയിൽ കൊണ്ട് വച്ചിട്ട് ഒരു പത്രം അതിൻ്റെ മുകളിൽ കൊണ്ടിട്ട് മൂടി. അടുത്ത ദിവസം വെളുപ്പിനെ വീട്ടിൽ പോകുവാൻ ഞാൻ തിടുക്കം കൂട്ടി. ഊണ് കഴിഞ്ഞാൽ പോയാൽ മതി എന്ന് അമ്മായി അമ്മയും അമ്മായി അച്ഛനും ഭാര്യയും കുഞ്ഞളിയന്മാരും ഒപ്പം നിർബന്ധിച്ചു. രാവിലെ 9 മണിക്ക് ഒരാളിനെ കാണേണ്ട അത്യാവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാനും ഭാര്യയും ഒരുങ്ങി യാത്ര ചോദിച്ചുകൊണ്ട് മുറ്റത്ത് നിന്നപ്പോൾ, അയ്യോ എൻ്റെ അമ്മയെ, എൻ്റെ 11 രൂപ കണ്ടില്ലേ, ഞാൻ അലമാരിപ്പുറത്ത് വെച്ചിരുന്നാലേ, അത് ആരാണ്ട് എടുത്തേ എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ അനുജത്തി സരോജനി ഒരു കരച്ചിൽ. ഞാനത് കേട്ടതായി നടിച്ചില്ല. നീ എവിടെയാടി ഈ കാശ് വെച്ച കിടന്ന് മോങ്ങാതെ വെച്ചെടുത്തിയെന്ന് നോക്ക്, അമ്മായി അമ്മ ചോദിച്ചു. ഞാൻ അവിടെയാ അമ്മയെ കാശ് വെച്ചത്. അവൾ അലമാരിയുടെ മണ്ട ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് തുടർന്നു, അപ്പുകൂട്ടനെടുത്തായിരിക്കും. അമ്മായി അമ്മ അവനെ വിളിച്ച് ചോദിച്ചു. അവൻ കൈമലർത്തി. വിചാരണ കൂടി വരുന്നതിന് മുമ്പ് സ്ഥലം വിട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. 2-3 ചുവട് നടന്നു. ഞാൻ കുടമേടിക്കാൻ വെച്ചിരുന്നായിരുന്നമ്മേ എൻ്റെ ആ കാച്ച്. ആ പെങ്കൊച്ച് നെഞ്ചത്തലച്ച് കരഞ്ഞു. തപ്പിയെടുക്കാവടി കരയാതെ അമ്മായി അച്ഛൻ അവളെ സമാധാനിപ്പിച്ചു. അതൊന്നും കേൾക്കാത്ത ഭാവത്തിലാണ് എൻ്റെ നടത്തം. എടി കരയാതെ, കാശ് നീ വെച്ചിടത്ത് കാണും. ഭാര്യ അവളുടെ തോളിൽ ഒന്ന് തട്ടി. അപ്പോൾ അമ്മായി അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ കാശെടുത്തവൻ്റെ തല ഇടിവെട്ടി പോവുകയുള്ളേ. അവൻ 41 എത്തരുതേ എൻ്റെ ഭഗവാനെ. കിഴക്കോട്ടും തിരിഞ്ഞ് നിന്നാണ് ആ പ്രയോഗം. അത് കേട്ടതോടെ എൻ്റെ അന്നനാളം ചുരുണ്ടുകൂടി മേലോട്ട് വരുന്നത് പോലെ തോന്നൽ. എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. ഞാനും ഭാര്യയും വഴിയിലേക്ക് ഇറങ്ങി. ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, എടീ നിൻ്റെ അമ്മ എന്നെയാ ആ പ്രാഗിയത്. നിങ്ങൾ കേട്ടതിൻ്റെ കുറ്റമാ, സരോജനിയുടെ കാശെടുത്തവരെയാ എൻ്റെ അമ്മ പ്രാഗിയത്. ഭാര്യ അറിയിച്ചു, അതെ അതാ പറഞ്ഞത്, എന്നെയാ പ്രാഗിയതെന്ന്. ഞാൻ ചിരിച്ചു പോയി. അതിന് നിങ്ങളാണോ അവളുടെ വെച്ചിരുന്ന രൂപായ എടുത്തത്? ഭാര്യ കറണ്ടടിച്ച മാതിരി തരിച്ചു നിന്നു. വണ്ടിക്കൂലിക്ക് കാശില്ലാതെ വന്നാൽ പിന്നെ കക്കുകയല്ലാതെ എന്ത് ചെയ്യുവടി? ഞാൻ വീണ്ടും ചിരിച്ചു. അയ്യോ, എന്നാൽ ഞാൻ ഓടിച്ചെന്ന് അമ്മയോട് വിവരം പറയട്ടെ. അല്ലേ അമ്മ ഇനിയും നിങ്ങളെ കിടന്ന് പ്രാകും. അമ്മയുടെ നാക്ക് കരിനാക്കാം. ഭാര്യ വീട്ടിലേക്ക് പോകാനായം കൊണ്ടു. മണ്ടി ഇങ്ങ് പോര്. ഞാൻ ഭാര്യയെ വിലക്കിയിട്ട് കിറുക്കൻ്റെ മാതിരി കുടുകുടാ ചിരിച്ചു.